ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? ഹായ് ഫ്രണ്ട്സ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മള് കുറച്ച് നാളായിട്ട് പ്രോമിസ് ചെയ്ത കുറച്ച് പേരുകൾ പറയാൻ പോവുകയാണ്. അപ്പൊ ഇത് നമ്മൾ നാട്ടില് പോകുന്നതിന് മുമ്പ് എഴുതി വെച്ച ലിസ്റ്റാണ്. അപ്പൊ ഈ പുതുതായിട്ട് കുറച്ച് പേര് പേര് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പേര് ഞാൻ അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും പറയാം. ഇത് ഞാൻ നാട്ടില് പോകുന്നതിന് മുമ്പ് തയ്യാറാക്കിയ ലിസ്റ്റാണ്. ഈ ലിസ്റ്റ് നാട്ടിൽ കൊണ്ടുപോയിട്ട് വീഡിയോയിൽ വെച്ച് പറയണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ ലിസ്റ്റ് ടേബിളിൽ വെച്ച് മറന്നുപോയി ആ പോകുന്നതിന്റെ തിരക്കിലൊക്കെ. അപ്പൊ കുറച്ചധികം പേരുകളുണ്ട്, നിങ്ങളൊന്ന് സഹകരിക്കണം. വെറൈറ്റി ആയിട്ട് പറയാന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. പിന്നെ എന്റെ തലയിരിക്കുന്ന ക്ലിപ്പ് ഇഷ്ടപ്പെട്ടു. എന്റെ ഡേ കെയറിൽ ഞാൻ നോക്കുന്ന ഒരു കൊച്ചിന്റെ ക്ലിപ്പ്, അവിടെ ഊരി വെച്ച് നിലത്തിട്ട് വെച്ചിട്ട് പോയി. അപ്പൊ ഞാൻ എന്റെ തലയത്ത് കൂത്താന്ന്. ഓക്കെ, കുറച്ച് പേര് ഞാൻ പറയും, കുറച്ച് പേര് ചെയ്യാൻ പറയും. ഞാനൊരു സോങ് ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, എത്ര നേരം സോങ് ആക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഓക്കെ, റെഡി? 1 2 3. സംഗീത, സോറി, ഒന്നുകൂടെ. സംഗീത സൗമ്യ ലീന ജീഷ ലീബ ഷമീന റീമ ഗുഡ് വൈഫ് കരിഷ്മ ബുജി സുമി ഉമ്മു ഫാത്തിമ ബാക്കി ചായം പറഞ്ഞു ഇവിടെ ഇവിടെ. സാറ, യാസിറ, അർച്ചന, കൃപാറാണി, മൂബി, സോഫിയ, ഐഷ്ലീന, ഐഷ്ലീന, റബിയ, റംസി, സ്പൂൺസ് ആൻഡ് ലേഡിൽസിലെ ചാനലിന്റെ ഉടമ, ലിസ് ആൻഡ് സൈറ, ഫസിൽ, സുനിത, ഗീത, വർഷ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ഇതാണ് പേരുകള് രസകരമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഈ ആൾക്കാരെല്ലാം തന്നെ ഞങ്ങൾ ചാനൽ തുടങ്ങിയ പോലെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. പക്ഷെ ലാസ്റ്റ് ടൈം ഞാൻ പേരുകൾ പറഞ്ഞപ്പം കുറച്ച് പേരുകൾ എനിക്ക് പറയാൻ പറ്റിയുള്ളൂ. അപ്പൊ കുറച്ചധികം പേരെ മിസ് ചെയ്തു. ഇനിയും നിങ്ങളുടെ പേര് ഞങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം. ഞാൻ കോമെന്റ്സിൽ നോക്കി കോമെന്റ്സ് എല്ലാം സ്ക്രോൾ ചെയ്ത് എത്ര പേരുടെ എത്ര കോമെന്റ് ഉണ്ടോ അങ്ങനെയൊക്കെ ഒരു ടാലി ഒക്കെ എടുത്തിട്ടാണ് ഇത് പറഞ്ഞേക്കുന്നത്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ പുതിയതായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിന് ഒരു 600 സബ്സ്ക്രൈബേഴ്സിന്റെ മേളിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പുതുതായിട്ട് കുറച്ച് അധികം പേര് വന്നിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ ഞാൻ മറന്നിട്ടൊന്നുമില്ല. പക്ഷെ ഇനിയും നിങ്ങൾക്ക് എനിക്ക് ഇനിയും കോമെന്റ്സിലൂടെ പോയി ഓരോരുത്തരുടെ പേര് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യണമോ നിങ്ങളുടെ കുട്ടികളുടെ പേര് മെൻഷൻ എന്താണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ ഹാപ്പിയാണ് അത് ചെയ്യാൻ. പക്ഷെ ജസ്റ്റ് നിങ്ങളൊരു ജസ്റ്റ് ഒരു കോമന്റ് അയക്കുക, എന്റെ പേര് പറയാമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയക്കുക. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് ഒരു jangojeevitham@gmail.com ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എപ്പോഴും ഉണ്ടാവും. അപ്പൊ അതിനകത്ത് നിങ്ങളൊരു അതിനെടുത്തിട്ട് നിങ്ങളൊരു ഇമെയിൽ അയക്കുമോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യാം. ഇതുവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട്. അതുകൂടാതെ തന്നെ പിന്നെ ഗൈസ്, അതുകൂടാതെ തന്നെ പുതിയതായിട്ട് കുറച്ച് പേര് പേര് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പേര് ഞാൻ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അടുത്ത വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും, മിക്കവാറും ഈ വീക്കെൻഡിൽ തന്നെ ഉണ്ടാവും. ഞാൻ ഈ എഴുതി വെച്ച ലിസ്റ്റിലെ ആൾക്കാരുടെ പേര് പ്രത്യേകം പറയണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം കുറെ നാളായിട്ട് അവര് വെയിറ്റ് ചെയ്യുന്നതാണ്, അവരെ നിരാശപ്പെടുത്താൻ പാടില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ യുവർ സപ്പോർട്ട്. നിങ്ങളുടെ പേര് പറഞ്ഞില്ല എന്ന് വെച്ചാൽ നിങ്ങളോട് ഞങ്ങൾക്ക് സ്നേഹമില്ലാന്നൊന്നും അർത്ഥമില്ല കേട്ടോ. ചില ആൾക്കാർ പേര് പറയാൻ പറഞ്ഞിട്ടുണ്ട്, ചില ആൾക്കാർ കുറെ നാളായിട്ട് തുടക്കം മുതൽ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പിന്നെ അങ്ങനെ നമുക്ക് വേറൊരു വില്ല ഗൈസ്, എവരി വൺ ജാംഗോസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. ഓക്കെ, അപ്പോൾ വെൽക്കം ടു അവർ ഡേ കെയർ. നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മുടെ എൻട്രൻസ്. സൈഡിലുള്ള ഒരു ഗേറ്റ് വഴി നമ്മുടെ കുഞ്ഞുങ്ങളും പേരൻസ് രാവിലെ കയറി വരും. ഈ ഗേറ്റ് രാവിലെ അൺലോക്ക്ഡ് ആയിരിക്കും അവർക്ക് കയറി വരാൻ വേണ്ടി. ഇതാണ് കുഞ്ഞുങ്ങളുടെ ഔട്ട്സൈഡ് പ്ലേ ഏരിയ, സ്ലൈഡ്, ഒരു കബി ഹൗസ്, പിന്നെ അവർക്ക് ക്ലൈംബ് ചെയ്യാൻ കുറച്ച് സ്ട്രക്ചർ, ട്രാംപലീൻ അവർക്ക് ചാടാൻ വേണ്ടി, പിന്നെ അതുകൂടാതെ ഒരു സാൻഡ് ബോക്സും, സാൻഡ് ബോക്സിൻ്റെ നെക്സ്റ്റ് അവർക്ക് കുക്ക് ചെയ്യാനുള്ള ഒരു ബെഞ്ചും കുറച്ച് പാത്രങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. അത് ജേക്കബ് തന്നെ ബിൽഡ് ചെയ്തതാണ്. പേരൻസ് ചവിട്ടി ചവിട്ടി ഈ പുല്ലെല്ലാം ചത്ത്. പിന്നെ ഇങ്ങനെ നമ്മുടെ ഒരു ഗേറ്റഡ് ഏരിയയിലോട്ട് കയറുമ്പം നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു വേറൊരു പ്ലേ സ്പേസ് ഉണ്ട്. ഇത് ഞങ്ങൾ ആർട്ടിഫിഷ്യൽ ലോൺ ടർഫ് മാറ്റ് റോൾ ചെയ്ത് ഇട്ടേക്കുന്നതാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ മുഴുവൻ ടൈൽഡാണ്. പിന്നെ അതിൻ്റെ അടിയിൽ ഞങ്ങൾ ഫോം മാറ്റ്സും വെച്ചിട്ടുണ്ട്, പിള്ളേരെങ്ങാനും വീഴുവാണെങ്കിൽ സോഫ്റ്റ് ഫോൾ ആയിട്ടിരിക്കാൻ. കാരണം പിള്ളേരുടെ ലോക്കേഴ്സ് അവിടെ ബാഗ്സൊക്കെ വെച്ചിട്ട് രാവിലെ അവർ വീട്ടിലോട്ട് കയറത്തുള്ളൂ. അപ്പം ഞാൻ കാണിച്ചതായിരുന്നു മെന്യു. പിന്നെ ഇതും കുറച്ച് പ്ലേ സ്പേസ് ആണ്. അവർക്ക് വുഡൻ ബ്രിഡ്ജ്, ട്രക്സ്, റൈഡ് ഓൺ ബൈക്സ്, ഒരു ചെറിയൊരു പ്ലേ ഗ്രൗണ്ട് എല്ലാം ഉണ്ട്. പിന്നെ അത് ആ കാണുന്ന ടേബിളാണ് ആർട്ട് ടേബിൾ. ബാക്കിലോട്ടാണ് ആർട്ട് സ്റ്റേഷൻ. അപ്പോൾ ഇതിലൂടെ നമുക്ക് വീട്ടിലകത്തേക്ക് കയറാൻ പറ്റും. സോ വെൽക്കം ടു ദി ഇൻസൈഡ് ഓഫ് മൈ ഡേ കെയർ.
പിന്നെ ജസ്റ്റ് ഒരു ഡെക്കറേറ്റീവ് പീസ് ആണ്. നമ്മുടെ അകത്തോട്ട് കയറുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ഷെൽഫാണിത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മളൊരു പസിൽ സ്ലാഷ് മാഗ്നറ്റിക് വൈറ്റ് ബോർഡാണ് വെച്ചേക്കുന്നത്. ഒരു ഒറ്റ പീസാണ്. ഇതൊക്കെ എഡ്യൂക്കേഷണൽ സ്റ്റോറിൽ നിന്നും വാങ്ങുന്നതാണ് കേട്ടോ. ഈ മാഗ്നറ്റ്സ് ഒരു പസിൽസായിട്ട് ഉപയോഗിക്കാം, ഇത് പസിൽസായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഓരോരുത്തരും മാഗ്നറ്റിക് റോഡ്സ് ഉണ്ട്. അപ്പം പിള്ളേരുടെ ഒരു ഫോക്കസിനും അവരുടെ ഹാൻഡ് ഐ കോർഡിനേഷനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പസിലാണിത്. നല്ല രസമാണ്, പിള്ളേർ ഒത്തിരി എൻജോയ് ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. ഞാൻ കുറച്ചധികം വാൾ സ്റ്റിക്കേഴ്സും അതുപോലെ തന്നെ ആൽഫബറ്റ് വാൾ സ്റ്റിക്കേഴ്സ് അതുപോലെ റീച്ചമ്മയുടെ ആർട്ട് വർക്കും ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ക്വോട്ട്സും. ഓവറോൾ ഒരു ന്യൂട്രൽ ഗ്രീനി ഏർത്ത് ഫോറസ്റ്റി ലുക്കാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. നാച്ചുറൽ ടോൺസാണ് കുട്ടികൾക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാ ഇവിടെയാണ് നമ്മൾ ഡ്രിങ്ക് ബോട്ടിൽസ് വെക്കുന്നത്. കുഞ്ഞുങ്ങൾ തന്നെ വെച്ചോളും. ഈ ടേബിളിൽ തന്നെ ഇരുന്നാണ് കുഞ്ഞുങ്ങൾ ആഹാരവും കഴിക്കുന്നത്. ആഹാരം കഴിക്കാത്ത സമയത്ത് ഇതുപോലെ ആക്ടിവിറ്റീസ് നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓരോ നീഡ്സും ഇൻട്രസ്റ്റും അനുസരിച്ചാണ് നമ്മൾ ആക്ടിവിറ്റീസ് സെറ്റപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഷേപ്സും കളേഴ്സും ആണ് വെച്ചേക്കുന്നത്. ഇത് മാഗ്നറ്റിക് ടൈൽസ് ആണ്. ഇത് വെച്ച് നമുക്ക് 3D ഷേപ്സും ബിൽഡിങ്സും സ്ട്രക്ചേഴ്സും ഒക്കെ ഉണ്ടാക്കാം. ഇത് വളരെ രസകരമായിട്ടൊരു സാധനമാണ്. ഇത് ജസ്റ്റ് ഒരു കളർ പോസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. മുകളിൽ ചെറിയൊരു ഇമേജിൽ കാണാം കുഞ്ഞു കളർ ഇങ്ങനെ ഓരോന്ന് പോസ്റ്റ് ചെയ്യുന്നത്. ഇച്ചിരി പ്രായമുള്ള പിള്ളേർക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും പറ്റും. ഇപ്പോൾ രണ്ട് കുഞ്ഞുമക്കൾ ഇവിടെ ഇന്ന് കളിക്കുന്നുണ്ട്. ഇത് പിള്ളേരുടെ കിച്ചണാണ്. ഈ കിച്ചൺ ഞാൻ ഐക്കേന്ന് വാങ്ങിയതാണ്. ഇതൊരു വുഡൻ കിച്ചണാണ്. അതിനകത്ത് നിറച്ച് പിള്ളേർക്ക് പറ്റുന്ന തരത്തിലുള്ള പാത്രങ്ങളും സ്പൂണുകളും പ്ലേറ്റുകളും അതുപോലെ തന്നെ ബേബീസ് പിള്ളേർക്ക് റോൾ പ്ലേ അതൊക്കെ വലിയ ഇഷ്ടമാണല്ലോ. അപ്പോൾ അങ്ങനത്തെ എല്ലാ സെറ്റപ്പും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിള്ളേരിവിടെ വളരെയധികം എൻഗേജ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് കുറച്ച് വുഡൻ ടോസ്റ്റർ കോഫി മെഷീൻ അതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഐക്കിയ കബഡ് തുറന്ന് നോക്കിയാൽ പിള്ളേർക്ക് അത്യാവശ്യമുള്ള പ്ലേറ്റുകൾ പാൻസ് എല്ലാം അവരുടെ സൈസിന് പറ്റിയതാണ്. പിന്നെ അതൊരു ഐസ്ക്രീമാണ് താഴെ ഇരിക്കുന്നത്, പ്രിറ്റൻ പ്ലേ ഐസ്ക്രീം. പിന്നെ ഈ ഒരു ചെറിയ കബഡ് തുടങ്ങിയതിനകത്ത് വേറെ ടൈപ്പ് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അത് ഫെൽറ്റും വുഡും കൊണ്ട് ഉണ്ടാക്കിയിരുന്ന ഫുഡ് ഐറ്റംസാണ്. ഇതുപോലെ വെൽക്രോ വെച്ച് കട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്രൂട്ട്സ് അതുപോലത്തെ പാത്രങ്ങൾ നിറച്ച സാധനമാണ് ഗൈസ്. കുട്ടികൾ വളരെയധികം എൻഗേജ്ഡ് ആണ്, എല്ലാം വലിച്ചു വാരി ഇടാറുണ്ട്. പക്ഷെ അതുപോലെ തന്നെ എടുത്തു വെക്കുകയും ചെയ്യും. എല്ലാവരും ഞാൻ കുഞ്ഞിലെ മുതൽ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സാധനങ്ങൾ കളിച്ച് കഴിയുമ്പോൾ തിരിച്ചെടുത്ത് വെക്കണമെന്ന്. അതുകൊണ്ട് എൻ്റെ അടുത്തൊരു വലിയ പാടൊന്നും വരാറില്ല ദാണ്ട് പോകുന്ന ഒരാൾ കൊച്ചിനെയും കൊണ്ട്. നല്ല രസം ഇവരുടെ കളി കണ്ടോണ്ടിരിക്കാൻ. ഇപ്പോൾ ദാണ്ട് ഇതൊരു ഡൈനോസോർ ഫെൽറ്റ് ബോർഡാണ്. അപ്പോൾ പിള്ളേർക്ക് തന്നെ സ്റ്റോറി ടെല്ലിങ്ങിനൊക്കെ ഇത് നല്ലതാണ്. കാരണം അവർക്ക് തന്നെ ചൂസ് ചെയ്യാം ഓരോ സാധനങ്ങൾ എവിടെ വെക്കണം എങ്ങനെ വെക്കണം എന്നൊക്കെ. ഈ ഫുൾ ബോഡിൽ നിന്ന് നമുക്ക് സാധനങ്ങളിങ്ങനെ മാറ്റാം. നമ്മുടെ ഒരു ഫെൽറ്റ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ മൊത്തം. അപ്പോൾ അത് പരസ്പരം ഇങ്ങനെ ഒട്ടിയിരുന്നോളും. അപ്പോൾ പിള്ളേർക്ക് അങ്ങനത്തെ സ്റ്റോറി ടെല്ലിങ്ങിനൊക്കെ വേണ്ടി നല്ല സഹായമാണ്. ഇപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയൊരു ഡൈനോസർ ടേബിളാണ്. ഇത് ഞാൻ വേറൊരു ട്രെയിൻ ടേബിൾ, ഒരു സ്ലോ സെറ്റ് ടേബിൾ റീപർപ്പസ് ചെയ്തതാണ്. അതിൽ ഞാൻ കുറച്ച് ആർട്ടിഫിഷ്യൽ ലോണൊക്കെ മേടിച്ച് വെച്ചു. എൻ്റെ കുറച്ച് 2 ബോയ്സ് ഉണ്ട്, അവരിച്ചൂടെ പ്രായമുള്ള 3 ഇയേഴ്സ് ഓൾഡാണ് അവർ. അപ്പോൾ അവർക്ക് ഡൈനോസേഴ്സ് വലിയ ഇഷ്ടം. അപ്പോൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ടേബിളാണിത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഡൈനോസേഴ്സിനെ പറ്റി പഠിക്കുകയാണ്. അപ്പം അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്ലേ ടേബിളാണിത്. പിന്നെ ഇത് ചുമ്മാ ഒരു ബൗളിനകത്ത് കുറച്ച് ഗ്ലിറ്ററി ബ്ലൂ പേപ്പർ വെച്ചു, ഒരു വെള്ളത്തിൻ്റെ ഒരു എഫക്റ്റ് വരാൻ. പിന്നെ കുറച്ച് കല്ലൊക്കെ വെച്ചൊരു ഒരു ഡൈനോസർ ലാൻഡ് പോലെ ഉണ്ടാക്കിയെടുത്തേക്കും. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ നേരം ഇത് നിങ്ങളെ കാണിക്കുന്നത്. പിന്നെ കുറച്ച് ഇലയൊക്കെ മേടിച്ച് വെച്ചു. ഈ ബാക്കിൽ കാണുന്ന വോളയിലുള്ള ആ ഇല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ റീഡിങ് ഏരിയ. അപ്പോൾ ഇവിടെ ഇരുന്നാണ് കുഞ്ഞുങ്ങൾ വായിക്കുന്നത്. ഇവിടെയും ഞാൻ വോളയിൽ ക്വോട്ട്സ് വെച്ചിട്ടുണ്ട്. വീടിനെ ചുറ്റും തന്നെ ഞങ്ങൾ ക്വോട്ട്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻസ്പിറേഷനായിട്ടുള്ള കുറച്ച് ക്വോട്ട്സ് ഒക്കെ വെച്ചേക്കുവാണ്. പിന്നെ ഇത് നമ്മുടെ പിള്ളേർക്ക് കളിക്കാനുള്ള ട്രെയിൻ ടേബിളാണ്. ഇവിടെ പ്രത്യേകിച്ച് ബോയ്സിന് വലിയ ഇഷ്ടമാണ്, പെണ്ണുങ്ങൾക്കും ഇഷ്ടമാണ്, പക്ഷെ നമ്മുടെ ബോയ്സിനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇതൊരു ടൂൾ ഷെൽഫാണ്. ഇതെല്ലാം ഹാമർ സ്ക്രൂസ് എല്ലാം വുഡൻ ഷെൽഫിങ് വുഡൻ ടൂൾ സെറ്റ് ഒക്കെയാണ്. അപ്പോൾ അവർക്ക് തന്നെ സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ച് സ്ക്രൂ ചെയ്യാം. ഈ ഷെൽഫിൽ അത്യാവശ്യം ബ്ലോക്സ് ഒക്കെയാണ്. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇവിടുത്തെ ആബറിജിനൽ, ഇവിടുത്തെ ട്രഡീഷണൽ ലാൻഡ് ഓണേഴ്സിൻ്റെ കുറച്ച് ആർട്ട് വർക്ക്സ് ഒക്കെയാണ്. അതെല്ലാം ഇവിടെ ഉൾപ്പെടുത്തണമെന്ന് കമ്പൽസറിയാണ്. പിന്നെ ഞങ്ങളുടെ മ്യൂസിക് ഷെൽഫാണ്. കുഞ്ഞുങ്ങൾക്ക് രാവിലെ കുറച്ച് നേരം ഞങ്ങൾ മ്യൂസിക് വെച്ച് ഡാൻസ് ഒക്കെ കളിക്കാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഇൻസ്ട്രുമെൻസും ഒക്കെയാണ്. ഈ കാണുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ ഒരു ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഇതിനകത്ത് കുറച്ച് ഫെയറി ലൈറ്റ്സും കൂടെ വെക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഇച്ചിരി കൂടെ ഭംഗിയുണ്ടാവും. ഇപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് കാർസും ട്രക്സും ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെക്കാം. കൂടുതലും ഞങ്ങൾക്ക് ബോയ്സ് ആണ് ഉള്ളത്. പിന്നെ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ
കുഞ്ഞുങ്ങളുടെ ഡ്രസ്സപ്പ് ഏരിയ എന്ന് പറയും. അവർക്ക് ഡ്രസ്സപ്സ് കളിക്കാൻ ഡോക്ടേഴ്സ് പിന്നെ ഓഫീസ് അങ്ങനത്തെ ഒക്കെ പരിപാടികൾ കളിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് എല്ലാം ഇവിടെ ഉണ്ട് ഈ ബാസ്ക്കറ്റിനകത്തും ഈ ഷെൽഫിലുമായിട്ട്. പിന്നെ ഇവിടെ കുറച്ച് സ്പെഷ്യൽ ബുക്സും അതുപോലെ തന്നെ വുഡൻ പസിൽസ്, കുറച്ച് മോണ്ടസോറി കൈൻഡ് ഓഫ് ടോയ്സ്, പിന്നെ മേളിൽ കാണുന്നത് പപ്പറ്റ്സ് ആണ്, കയ്യിൽ വെച്ചിട്ട് കളിക്കുന്ന പപ്പറ്റ്സ്. പിള്ളേർക്ക് വലിയ ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ സ്റ്റോറി ടൈമിന് ഡെയിലി ഇരിക്കുമ്പോൾ പപ്പറ്റ്സ് ഒക്കെ വെച്ചിങ്ങനെ കളിക്കും. കുഞ്ഞുങ്ങൾക്ക് വലിയ ഇഷ്ടം. നമ്മുടെ മ്യൂസിക് സിസ്റ്റമാണ് ഫുൾ ടൈം ഇവിടെ, മ്യൂസിക് സോഫ്റ്റ് മ്യൂസിക് അല്ലെങ്കിൽ നഴ്സറി റൈംസ് പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഒറ്റപ്പെട്ട ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി ഒരു എൻഗേജ് ആയിരിക്കും. നമ്മുടെ ഫാമിലി ട്രീ ആണ്, നമ്മളുടെ ഡേ കെയർ ഫാമിലീസിൻ്റെ എല്ലാവരുടെയും ഫോട്ടോകളാണ് കാണുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ ആ ഒരു പ്ലേ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ തിരിച്ചിങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് വീടിൻ്റെ ബാക്കിയുള്ളൊരു ഭാഗം കൂടെ ജസ്റ്റ് കാണാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു സെറ്റപ്പ്. അപ്പം ഇതാണ് ഇപ്പം നമ്മൾ കാണുന്നതാണ്. ആ ഒരു ഹോൾവേ കൂടെ പോകുമ്പോൾ നമുക്ക് നാപ്പി ചേഞ്ച് ടേബിൾ ഇവിടെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നാപ്പി ചേഞ്ച് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്യാനുള്ള കാരണം മേളോട്ടുള്ള സ്റ്റേഴ്സും കൂടെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അവിടെ നിന്ന് ഇച്ചിരി കൂടെ നടന്ന് വരുമ്പോഴത്തേക്കും പിള്ളേരുടെ സ്ലീപ്പ് റൂം എത്തി. കുഞ്ഞുങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് സ്ലീപ്പ് റൂം ഉണ്ട്. കാരണം അല്ലെങ്കിൽ അവർ ഉച്ചയ്ക്ക് ചില പിള്ളേർക്ക് ഉറക്കമുണ്ട്, ചില പിള്ളേർക്ക് ഉറക്കമില്ല, അവരെ കിടത്താൻ പാടുവരും. അതുകൊണ്ട് അവർ സെപ്പറേറ്റ് ആയിട്ടുള്ള ഈ റൂമിലാണ് ഉറങ്ങുന്നത്. അതാകുമ്പോൾ ആരെങ്കിലുമൊക്കെ ഉണർന്നിരിക്കുവാണെങ്കിൽ അപ്പുറത്ത് അവർക്ക് സുഖമായിട്ട് കളിക്കാം. അപ്പോൾ ഈ റൂമിനകത്ത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്, ഫുൾ ഷവറും ടോയ്ലറ്റും വാഷ് ബേസിനും എല്ലാം ഉള്ളത്. പക്ഷേ അത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഇതിനകത്തൊരു സ്റ്റോറേജ് റൂമുണ്ട്, ഇതിന് വോക്ക് ഇൻ വാർഡ്രോബ് എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഇത് ഞാനിപ്പോൾ കുഞ്ഞുങ്ങളുടെ റീസോഴ്സസിന് വേണ്ടി എടുത്തേക്കുവാണ്. ഈ കാണുന്ന ബാഗ്സിനകത്താണ് അവരുടെ ബെഡ്ഷീറ്റ്സ് വരുന്നത്. എല്ലാ എൻഡ് ഓഫ് ദ വീക്കിലും പേരൻസ് ബെഡ്ഷീറ്റ്സ് വീട്ടിൽ കൊണ്ടുപോയിട്ട് അലക്കിയിട്ട് തിങ്കളാഴ്ച തിരിച്ച് കൊണ്ടുവരും. അപ്പോൾ ഇത് ഓരോ കുഞ്ഞുങ്ങളുടെ ബെഡ്ഷീറ്റിൻ്റെ കൂടുകളാണ് അവിടെ കാണുന്നത്. പിന്നെ അതുകൂടാതെ ബാക്കിയുള്ള റീസോഴ്സസ് എല്ലാം എല്ലാ കപ്പിൾ ഓഫ് വീക്സ് കൂടുമ്പോഴും നമ്മളിങ്ങനെ റീസോഴ്സസ് മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വരുമ്പോഴത്തേക്കുമാണ് കുഞ്ഞുങ്ങളുടെ ബാത്റൂം ഉള്ളത്. കുഞ്ഞുങ്ങളുടെ ബാത്റൂമിനകത്ത് ഒരു ഷവറുണ്ട്, ടോയ്ലറ്റുണ്ട്, ചെറിയ വാഷ് ബേസ് ഉണ്ട്. ഇത് വളരെ ചെറിയൊരു ബാത്റൂമാണ്. ഇത് അത്യാവശ്യം എന്തെങ്കിലും പനിയൊക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങളെ ഇരുത്താനുള്ള ടബൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പിള്ളേർക്ക് സ്റ്റൂളുണ്ട്, തന്നെ കയറി കൈയൊക്കെ കഴുകാൻ കൈ കഴുകുന്ന രീതിയിലുള്ള പോസ്റ്ററൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അവർ പേപ്പർ ടവൽസ് ഉപയോഗിച്ചാണ് കൈ ഡ്രൈ ചെയ്യുന്നത്. അത് നമ്മളുടെ ബിന്നിനകത്ത് കൊണ്ട് ഇട്ടോളും. അപ്പോൾ അതാണ് നമ്മളുടെ ഒരു സെറ്റപ്പ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ പ്ലേ റൂം എത്തും. അപ്പോൾ എല്ലാം വളരെ അക്സസിബിൾ ആണ്, വളരെ ഓപ്പൺ ആണ്. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ ഈ എൻഡ് വീഡിയോ നേരത്തെ ഷൂട്ട് ചെയ്ത് വെക്കുവാണ്, ബിഗിനിങ് വീഡിയോയുടെ കൂടുതൽ തന്നെ പറ്റിട്ട് വരാടിയാ. അപ്പം ബേസിക്കലി എനിക്ക് പറയാനുള്ളത് ഇതാണ് നമ്മുടെ വീഡിയോ, ഇതാണ് നമ്മുടെ ഡേ കെയർ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അതിന് തുടർച്ചയായിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ കോമെന്റ്സിൽ ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനൊക്കെ റിപ്ലൈ അയക്കാം. ഡേ കെയർ ജോലി എന്ന് പറഞ്ഞാൽ വളരെ രസമാണ്, പക്ഷെ അതുപോലെ തന്നെ സ്ട്രെസ്സസും ഉണ്ട്. നമുക്ക് ജസ്റ്റ് പിള്ളേരെ നോക്കിയാൽ മാത്രം പോരാ, അവരുടെ എല്ലാ കാര്യങ്ങളും, അവരുടെ ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്റ് ചെയ്ത് അവരുടെ ഓരോരുത്തരുടെ വളർച്ചയുടെ ആവശ്യമായിട്ടുള്ള ഫിസിക്കലും അതുപോലെ തന്നെ ഇമോഷണൽ വെൽബീങ്ങിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് എല്ലാം എഴുതിയെടുക്കണം. എല്ലാ ദിവസവും ഡോക്യുമെന്റ് ചെയ്തുകൊണ്ടിരിക്കണം. പേരൻസിന് അതിന് റെക്കോർഡ് ഉണ്ടാവണം. അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫീഷ്യൽസ് വരും, അവർ ഒന്നെങ്കിൽ സർപ്രൈസ് ആയിട്ട് വരും, അല്ലെങ്കിൽ വിളിച്ചിട്ട് വരും. അപ്പം അവർ ഓരോ ചൈൽഡിൻ്റെ ഈ ഇന്ന കാര്യം പ്രൊഡ്യൂസ് ചെയ്യാൻ പറയും. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മുടെ ഇതെല്ലാം ആവശ്യമാണ്. അപ്പോൾ ഇതത്ര എളുപ്പമായിട്ടുള്ള ജോലിയല്ല. പിന്നെ ഒരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അടച്ചിടുമ്പോൾ നമുക്ക് ഓഫ്കോഴ്സ് ശമ്പളമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലീവ് എടുക്കുവാണെങ്കിൽ ബാക്കിയുള്ള പേരൻസിനത് എഫക്ട് ചെയ്യും. അത് ഇതെല്ലാം നമ്മളുടെ ഒരു ബിസിനസ് നടത്തുന്ന പോലെ തന്നെ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും അതിനകത്തുണ്ട്. പിന്നെ മാർക്കറ്റിംഗ്, അഡ്വർടൈസിങ്, ടാക്സ് ഫയലിംഗ്, എല്ലാം ഒരു ബിസിനസ് റൺ ചെയ്യുന്ന പോലെ തന്നെയാണ്. അതുകൊണ്ട് അതിനെ ബെനിഫിറ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ്സും ഉണ്ട്. പക്ഷേ ഓവറോൾ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ കൂടുതലും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നല്ലപോലെ നോക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അത്യാവശ്യം പിള്ളേർ ഉറങ്ങുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടുകാര്യങ്ങൾ കുറച്ചൊക്കെ എങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, നല്ല രസമുള്ള ജോലിയാണ്. പിന്നെ ഓഫീസിലൊക്കെ ഇരിക്കുന്നേക്കാളും എൻ്റെ ഒരു പേഴ്സണാലിറ്റിക്ക് നല്ല സൂട്ടാകുന്ന ജോലിയും കൂടിയാണ്. അപ്പം ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ ചാരം കൂടെ കൂട്ടിയെടുത്തിട്ട് നമ്മൾ സമാധാനം നിങ്ങളുടെ ഇവിടെ ഉണ്ടാവട്ടെ. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.